ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഓരോ നടന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തിക്കൊണ്ട് ഓരോ നടിമാരെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അങ്ങനെ സംഭവിച്ചു, അവർക്ക് ഇങ്ങനെ സംഭവിച്ചു, അവരെ കടന്നു പിടിച്ചു, അവരെ ലൈംഗിക ചുവയുള്ള വർത്തമാനം പറഞ്ഞു, അവരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരുടെ പേരും എടുത്തുകൊണ്ട് മുമ്പോട്ട് വരുന്നു. ചിലർ പേര് പറയാതെ തന്നെ ഈ എന്ത് പറയുന്ന രൂപസാദൃശ്യങ്ങൾ വെച്ചുകൊണ്ട് പറയുന്നു. പക്ഷേ ഇതൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇത് പറയുന്നത് എന്നുള്ളത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഇവർ വന്ന് ഇത് പറയുന്നത്. അതുപോലെ തന്നെ സോണിയ മൽഹാർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി വന്നിട്ട് ജയസൂര്യക്കെതിരെ പറഞ്ഞു. പറഞ്ഞ കാര്യം ആദ്യമൊന്നും പേരൊന്നും വെളിപ്പെടുത്തിയില്ല, യുവ നടനെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ തൊടുപുഴ വെച്ചാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അതൊരു ഫാം ഹൗസ് ആയിരുന്നെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഞാൻ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങി വന്ന സമയത്ത് പുറകിൽ നിന്ന് വന്ന് കടന്നു പിടിക്കുകയായിരുന്നു എന്ന രീതിയിൽ ഈ മൽഹാർ, അതായത് സോണിയ മൽഹാർ പറഞ്ഞു. ഈ സോണിയ മൽഹാർ ഈ പറഞ്ഞ സമയത്ത് തന്നെ ആൾക്കാർ, നമ്മുടെ ആൾക്കാരല്ലയോ, അവർ പോയി എല്ലാ സോഷ്യൽ മീഡിയയിലും പോയി ചെക്ക് ചെയ്ത് ആ സമയത്ത് ഏത് പടമാണ് ഇറങ്ങിയത് എല്ലാം പോയി ചെക്ക് ചെയ്തപ്പോൾ ആളെ പിടികിട്ടി. ആരാണ്? ജയസൂര്യ. ജയസൂര്യയുടെ പിഗ്മാൻ എന്ന് പറയുന്ന ഒരു പടം തൊടുപുഴ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ പന്നിയുടെ ഫാമായിരുന്നു ആ പടം, അവിടെ വെച്ച് ഷൂട്ട് ചെയ്തു. വലിയ വിജയത്തിലൊന്നും പോയ പടമല്ല, പക്ഷേ ആ ഒരു പടത്തിൻ്റെ ഈ ലൊക്കേഷനിൽ വെച്ച് സംഭവിച്ചു എന്നാണ് ഈ പുള്ളിക്കാരി പറഞ്ഞ് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു കോലാഹലം ഉണ്ടാക്കിയത്. ന്യൂസിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ തൊട്ട് മുമ്പ് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരി ഈ പറയുന്ന സിദ്ദിഖിനെതിരെ ഇതുപോലുള്ള ആരോപണം കൊണ്ടുവന്നു. സിദ്ദിഖിനെതിരെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിദ്ദിഖ് മോശമായി സംസാരിച്ചു, മോശമായി പ്രതികരിച്ചു എന്ന രീതിയിലും മോശമായ അനുഭവം സിദ്ദിഖിൽ നിന്നുണ്ടായി എന്ന രീതിയിൽ പറഞ്ഞു. സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ അവിടെ സിദ്ദിഖ് ഇവർക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം ഇവർ പറഞ്ഞതിൻ്റെ അകത്ത് വൈരുദ്ധ്യതയുണ്ട്, ഇവർ പറഞ്ഞത് തെറ്റാണ്. അതോടൊപ്പം തന്നെ ഇവർക്കെതിരെ, ഇവർ പഠിച്ച സ്കൂളിൽ ഒരു പെൺകുട്ടിയുടെ നഗ്നചിത്രം പകർത്തിയതിനെതിരെ ഇവരെ അവിടുന്ന് പുറത്താക്കിയതുമാണ്, അതായത് ചൈനയിൽ. ഓക്കെ, അങ്ങനെ അതവിടെ മറ്റു മാറ്റി വെക്കാം. ഈ അങ്ങനെ നമ്മൾ ഈ ജയസൂര്യക്കെതിരെ പറഞ്ഞ ഈ സോണിയ മൽഹാർ എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതുപോലെ തന്നെയാണ്. കാരണം 2013 ഈ പിക്മാൻ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് നടന്നത്, അന്നാണ് ഇവർക്ക് ഈ സംഭവം നടന്നു എന്ന് പറയുന്നത്. എന്നാൽ 2013 തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 2019 കാലഘട്ടത്തിൽ ഇവരുടെ ഫേസ്ബുക്ക് പേജിൻ്റെ അകത്ത് ഇവർ ഈ പറയുന്ന ജയസൂര്യയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോകളും പോസ്റ്റുകളുമാണ് ഇവരിട്ടിരിക്കുന്നത്. ഇപ്പോഴിവർക്ക് ജയസൂര്യയെ ഇവർ കൊള്ളരുതാത്തവനായത് എങ്ങനെ? ഇപ്പോഴിവർ ജയസൂര്യ കുറ്റക്കാരനായത് എങ്ങനെ? ഇപ്പോൾ ജയസൂര്യക്കെതിരെ ലൈംഗിക ആരോപണം ഇവർ ഉന്നയിക്കുന്നത് എന്തിന്? ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോഴോ, അല്ലെ ഇവർക്ക് ഏതെങ്കിലും വ്യക്തികളോട് വിദ്വേഷം തോന്നുമ്പോഴോ ഇവർ ഈ ഒരു പീഡന കഥ എടുത്ത് അങ്ങോട്ടിടും. അതാണ് ഇവിടെ സംഭവിച്ചത്. അല്ലായിരുന്നെങ്കിൽ 2013 ഇവർക്കെതിരെ നടന്ന സംഭവം ഇവർക്ക് അന്ന് മീഡിയയോട് പറയാമായിരുന്നു. അത് കഴിഞ്ഞ് ഇവർ 2013 ഒരാൾ, ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് മോശം അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പുള്ളിയെ മാറ്റി നിർത്തും. ഇവരത് ചെയ്യാതെ 2019 തൊട്ട് ഇവർ ഈ പറയുന്ന ഈ ജയസൂര്യയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവരുടെ ഒരു സംഘടനയുണ്ട്, ഇവരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കുന്നത് ജയസൂര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പോസ്റ്റൊക്കെ ഇട്ട ആളാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ ജയസൂര്യ അന്ന് ഇവർക്ക് നല്ലതായിരുന്നു, ഇന്ന് അവർക്ക് ജയസൂര്യയെ കണ്ടു കഴിഞ്ഞാൽ ജയസൂര്യ കയറി പിടിച്ചവനായി മാറി ജയസൂര്യക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ മനുഷ്യരുടെ മുകളിലും ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അവരെ അല്ലെങ്കിൽ നശിപ്പിക്കുന്നതിന് തുല്യമായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നശിപ്പിച്ച് നശിപ്പിച്ച് ഈ സിനിമാ മേഖലയെ തന്നെ നശിപ്പിച്ച് നാറാണക്കല്ലാക്കുന്നിടം വരെ ഇവരാരും അടങ്ങത്തില്ല. ഓക്കെ, ഇതിൽ സത്യാവസ്ഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ആരന്വേഷിക്കണം? പോലീസ് അന്വേഷിക്കണം. അല്ലെങ്കിൽ ഈ നിങ്ങളെ ആരോപിച്ച ഈ നടന്മാർ വന്ന് ഇതൊക്കെ വെളിപ്പെടുത്തണം. ഇപ്പം ആരും ഒന്നും പറയുന്നില്ല, എല്ലാവരും വാവൊത്തി ഇരിക്കുകയാണ്. ഇപ്പം മോഹൻലാലായാലും അമ്മ പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് എന്നെ ഒന്ന് മാറ്റി തന്നാൽ മതി എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്തുമായാലും ഇനി എന്തൊക്കെ ആവുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.